നമസ്കാരം. മഹാകവി ജി സുധാകരന്റെ അടുത്ത കവിത കൂടി പുറത്തിറങ്ങിയിരിക്കുന്നു. കൊഞ്ചിന് ശേഷം കൊഞ്ചാണ് ഞാൻ, ഉണക്ക കൊഞ്ചാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ കവിത. കൃത്യമായി വരികൾ ഓർമ്മയില്ല, എന്നാലും കൊഞ്ചിനെ കുറിച്ചും കൊഞ്ചിന്റെ ജീവിത രീതിയെക്കുറിച്ചും അതിന്റെ ശാസ്ത്രീയതയെക്കുറിച്ചും കൊഞ്ച് എങ്ങനെ മനുഷ്യന്റെ ആഹാരമായി എന്നതിനെക്കുറിച്ചുമുള്ള ആ കാൽപ്പനിക ഭാവത്തിലൂന്നിയ ആ കവിതയ്ക്ക് ശേഷം, ആ സൂപ്പർ ഹിറ്റ് കവിതയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇതാ ആലപ്പുഴ ബൈപ്പാസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജി സുധാകര കവി തന്റെ പുതിയ കവിത എഴുതിയിരിക്കുന്നത്. എന്തായാലും കവിത കൊള്ളാം. ആസ്വാദന തലത്തിൽ നിന്ന് നോക്കിയാലും കാൽപ്പനിക ഭാവത്തിൽ നിന്ന്, ഭാവതലത്തിൽ നിന്ന് നോക്കിയാലും അതിന്റെ ആ ഭാവനയുടെ അന്തസത്ത ചോർന്നു പോകാതെ കൃത്യമായി മനസ്സിലുള്ള ആ ഒരു ആശയം വരികളിലൂടെ സന്നിവേശിപ്പിക്കാൻ, അക്ഷരങ്ങളിലൂടെ മഷിയിലൂടെ മൊഴിയാൻ ജി സുധാകര കവിക്ക്, മന്ത്രി ജി സുധാകരന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. കവിത ഒന്ന് വായിക്കാം. ഓടിയോടി തിമിർക്കും ഗതാഗത വാഹന വ്യൂഹം, ഭവതിതൻ മേനിയിൽ മേൽമേൽ ഉരസി ഉരസി രമിക്കവേ, ഭീതിയല്ലുത്സാഹമാണ് നിനക്കിത്, രോമാഞ്ചമാണ് കഥനമല്ലെന്നതും, സേവനം സേവനം തന്നെ നിനക്കത് ആകാശസുന്ദരി കോമളാങ്കി. എത്ര മനോഹരമായിട്ട് ആലപ്പുഴ ബൈപ്പാസിനെ സുന്ദരിയായ ഒരു അപ്സര കന്യയോട്, ഒരു സുന്ദരിയായ പെൺകുട്ടിയോട് ഉപമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിന്റെ ആകർഷണത്തിന് ഉപമയില്ലൊന്നുമേ, ആയത് നാട്ടിലെ പൂർവികർ കാട്ടിയ കാലാധിവർത്തിയം ദാനകർമ്മം ഫലം, ഖേദവിവാദ കലാപശൂന്യം തവകാലം ചരിത്രം, സുഹൃദിനിയാണ് നീ. തീർച്ചയായിട്ടും സുഹൃദിനി തന്നെയാണ് ആലപ്പുഴ ബൈപ്പാസ് എന്ന ഈ സുന്ദരി എന്ന് കവി വിവക്ഷിക്കുന്നു. നീ എന്റെ നാടിന്റെ സ്വപ്നപുത്രി, നീളെ പുനർജനിക്കുന്ന ഇത് ആലപ്പുഴ, നാളെ തൻ സ്വപ്നങ്ങൾ പങ്കുവെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കവിത അവസാനിക്കുന്നു. വളരെ മനോഹരമായ ഒരു ചിന്തയിലൂടെ, അതായത് ഒരു ഒരു പാലത്തെ, ഒരു ബൈപ്പാസിനെ ഒരു സുന്ദരിയായ സ്ത്രീയോട് ഉപമിച്ചുകൊണ്ടാണ് ജി സുധാകരൻ ഈ കവിത എഴുതിയിരിക്കുന്നത്. തീർച്ചയായും സുന്ദരിയായി തന്നെ നിൽക്കട്ടെ, സുന്ദരിയായി തന്നെ നിലകൊള്ളട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീർത്തും ഈ 40 വർഷത്തിനിപ്പുറവും ഈ പാലം, ഈ മേൽപ്പാലം യാഥാർത്ഥ്യമായതിൽ ജി സുധാകരന്റെ പങ്ക് ചെറുതൊന്നുമല്ല. കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൃത്യമായി നേടിയെടുക്കുന്നതിലും അതിന്റെ ഫണ്ട് സ്വരൂപിക്കുന്നതിലുമൊക്കെ മന്ത്രി നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ശ്ലാഘനീയമാണ്. അതിലുപരി ഇത്രയും 10-20 വർഷക്കാലത്തോളം ഈ ഫണ്ട് മുടങ്ങിക്കിടന്നിരുന്നു. നേരത്തെ UPA സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഇതിനുവേണ്ട ഒരു സഹായവും ചെയ്തു കൊടുത്തില്ല. അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ്, അതിൽ പിന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായതെന്നൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞുടനെ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു, ടോൾ ബൂത്ത് ഇടിച്ചു തകർത്തു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പോസ്റ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ടതില്ല. ജനങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ, ജനങ്ങൾക്ക് ഗുണകരമായി വരട്ടെ ഈ സുന്ദരിയായ ആലപ്പുഴ ബൈപ്പാസ്. മഹാകവി ജി സുധാകരൻ പറയുന്നത് പോലെ തന്നെ എന്നും സുന്ദരിയായി, നാടിന് ഗുണമായി, നാടിന് അഭിമാനമായി ആലപ്പുഴ ബൈപ്പാസ് നിലനിൽക്കട്ടെ എന്നേ നമുക്കും പറയാനുള്ളൂ. തീർച്ചയായും കൂടുതൽ കവിതകൾ എഴുതുക, കൂടുതൽ കാൽപ്പനിക ഭാവതലങ്ങളിലൂടെ സഞ്ചരിക്കുക, അക്ഷരങ്ങളുടെ വഴിയെ സധൈര്യം നീങ്ങുക, സസന്തോഷം നീങ്ങുക. പിന്നെ ഈ എന്ത് പറയുക, ബിൻലാദനെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ വളരെ കാര്യമായി ഉയർത്തിക്കൊണ്ട്, ഒബാമയെയും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ വിമർശിച്ചുകൊണ്ടൊക്കെ മഹാകവി ജി സുധാകരൻ കവിതകൾ എഴുതിയിട്ടുണ്ട്. ആ കവിതകൾ കൂടി ഈ ഒരു സമയത്ത് ഒന്ന് ഓർത്തു നോക്കുന്നു. തീർച്ചയായും അതൊക്കെ കവിയുടെ സ്വാതന്ത്ര്യമാണ്. ആശയ സംവേദനവും ആശയ സ്വരൂപണവും ഒക്കെ തന്നെ കവിയുടെ സ്വാതന്ത്ര്യമാണ്. തീർച്ചയായും കവി വീണ്ടും കവിതകൾ എഴുതട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ആലപ്പുഴ ബൈപ്പാസ് എന്ന ആ സുന്ദരിക്കും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.